നമസ്കാരം. ഇന്ന് ഞാൻ ഇന്ത്യയെ സല്യൂട്ട് ചെയ്യുകയാണ്. അവരുടെ വിദേശകാര്യ നയം പൂർണ്ണമായും അവിടുത്തെ ജനങ്ങൾക്ക് ഉന്നമനത്തിന് വേണ്ടി. ഈ വാക്കുകൾ മറ്റാരുടേതുമല്ല, പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റേതാണ്. കേന്ദ്ര സർക്കാരിനെയും ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെയും പുകഴ്ത്തിയാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ രംഗത്ത് വന്നത്. എന്നാൽ ഇതിന് പിന്നിൽ ഇമ്രാൻഖാൻ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇന്ത്യയുടെ വിദേശകാര്യ നയം സ്വതന്ത്രവും പൂർണ്ണമായും ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നുമായിരുന്നു ഇമ്രാൻഖാന്റെ പ്രശംസ. ഇമ്രാൻ ഇന്ത്യയെ പ്രശംസിക്കുന്ന ഒരു വീഡിയോയും ഇതോടൊപ്പം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഇന്ത്യയെ സല്യൂട്ട് ചെയ്യുകയാണ്. ഇന്ത്യ എപ്പോഴും ഒരു സ്വതന്ത്ര വിദേശ നയമാണ് പിന്തുടരുന്നത്. അമേരിക്ക ഉൾപ്പെടെ അംഗങ്ങളായ കോഡ് സംഘത്തിലെ അംഗമാണ് ഇന്ത്യ. എന്നാൽ നിഷ്പക്ഷത പുലർത്തിക്കൊണ്ടാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്ന റഷ്യയിൽ നിന്നാണ് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. കാരണം അവരുടെ വിദേശകാര്യ നയം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണെന്നും ഇമ്രാൻഖാൻ പറയുന്നുണ്ട്. ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇമ്രാൻഖാന്റെ ഈ വാക്കുകൾ. താൻ സ്വീകരിക്കുന്ന വിദേശകാര്യ നയവും പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും ഇമ്രാൻ പറഞ്ഞു. ഞാൻ ആരുടെ മുന്നിലും മുട്ടുമടക്കില്ല. നമ്മുടെ രാജ്യത്തെ എവിടെയും മുട്ടുമടക്കാനും അനുവദിക്കില്ല. യുക്രൈൻ റഷ്യ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരായി പാകിസ്ഥാന്റെ പിന്തുണ തേടിയെന്നും ഇമ്രാൻഖാൻ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ആവശ്യം പാകിസ്ഥാൻ പൂർണ്ണമായും തള്ളിയെന്നും, കാരണം എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചാണ് യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെയൊരു ആവശ്യം പാകിസ്ഥാന് മുന്നിൽ വച്ചതെന്നും ഇമ്രാൻഖാൻ പറയുന്നുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ ആവശ്യം അംഗീകരിച്ചാലും പാകിസ്ഥാന് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നും ഇമ്രാൻ പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദത്തിനെതിരായ അമേരിക്കയുടെ യുദ്ധത്തിൽ നമ്മളും പങ്കാളികളായിരുന്നു. പക്ഷേ അതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടായി? 80,000 ആളുകളുടെ ജീവൻ നഷ്ടമായി. 100 ബില്യൺ US ഡോളറിന്റെ നഷ്ടം വന്നുവെന്നുമാണ് ഇമ്രാൻഖാൻ പറയുന്നത്. അതേസമയം പ്രധാനമന്ത്രി കസേര ഉറപ്പിക്കാൻ നെട്ടോട്ടം ഓടുകയാണ് ഇമ്രാൻഖാൻ. ഒന്നുകിൽ അവിശ്വാസത്തെ നേരിട്ട് പരാജയം ഏറ്റുവാങ്ങുക, അല്ലെങ്കിൽ അതിന് നിൽക്കാതെ രാജിവെച്ചൊഴിയുക എന്നീ രണ്ട് വഴികളെ ഇപ്പോൾ ഇമ്രാൻഖാന്റെ മുന്നിലുള്ളൂ. എന്നാൽ മുൻഗാമികൾ പലരും ചെയ്തതുപോലെ കുറുക്കു വഴിയിൽ അധികാരത്തിൽ തുടരാനുള്ള വഴിയാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ നോക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇമ്രാനെതിരെ പാകിസ്ഥാനിൽ ജനരോഷം ശക്തമാവുകയാണ്. രാജ്യം പാപ്പരായ അവസ്ഥയിലാണ്. ആഭ്യന്തര സംഘർഷങ്ങളും അതിരൂക്ഷവും പണപ്പെരുപ്പം കാരണം ജനജീവിതം ദുസ്സഹവുമാണ്. മാർച്ച് 8 100 പ്രതിപക്ഷ MPമാർ ഇമ്രാൻ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയവുമായി രംഗത്ത് വന്നത്. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന MQM, PMLQ എന്നീ പാർട്ടികൾ ഇമ്രാൻ അധികാരമൊഴിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നാലെ ഇമ്രാന്റെ തന്നെ പാർട്ടിയിലെ 25 MPമാർ അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. 342 സീറ്റുകളുള്ള പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് 172 അംഗങ്ങളുടെ പിന്തുണയാണ്. ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് 155 ഇമ്രാനെ പിന്തുണയ്ക്കുന്ന ചെറു പാർട്ടികൾക്ക് 24 അംഗങ്ങളുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾക്ക് 162 അംഗങ്ങളുണ്ട്. സ്വന്തം പാർട്ടിയിലെ 25 MPമാർ സർക്കാരിനെതിരെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ അവിശ്വാസം വോട്ടിനിട്ടാൽ ഇമ്രാന്റെ കസേര പോകുമെന്നത് 100% ഉറപ്പാണ്. സൈന്യത്തിന്റെ പിന്തുണ തേടി അധികാരത്തിലിരിക്കാനാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ ശ്രമിക്കുന്നത്. ഇതിനായി സൈനിക മേധാവി ജാവേദ് ബാജ്വയെ ഇമ്രാൻഖാൻ നേരിട്ട് കണ്ട് ചർച്ചകൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇമ്രാൻഖാനെതിരെ വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച 25 വിമതർ ഇസ്ലാമാബാദിലെ പാർലമെന്റ് മന്ദിരത്തിൽ അഭയം തേടിയിരിക്കുകയാണ്. ഇവിടേക്ക് പ്രതിഷേധവുമായി വന്ന ഇമ്രാൻ അനുകൂലികൾ മന്ദിരത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് വലിയ സംഘർഷത്തിനും ഇടയാക്കിയിരുന്നു. എന്തായാലും കസേര തെറിക്കുമെന്ന് ഉറപ്പായതോടെ ഇമ്രാൻഖാൻ ഇന്ത്യയെ വാഴ്ത്തിപ്പാടുന്നുണ്ട്. ഇതിന് പിന്നിലെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. സമൂഹ മാധ്യമങ്ങളിലും ഇത്തരത്തിലൊരു ചോദ്യം വരുന്നുണ്ട്, എന്താണ് ഇമ്രാൻഖാൻ ഇങ്ങനെ ഇന്ത്യയെ വാഴ്ത്തിപ്പാടാനുള്ള കാരണമെന്ന്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നേക്കും. വെബ് ഡെസ്ക്, തത്വ മീനൂസ്.